കൊള്ളാടി, എന്നാലും നീ വന്നില്ലല്ലോ. ആടി, അവരെല്ലാരും പോയി. അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ലായിരുന്നു. കുറച്ചുപേര് വന്ന്, കുറച്ചുപേര് വന്നില്ല. അല്ലെങ്കിലും ഗെറ്റ് ടുഗെതറൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്, പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ളവരൊന്നും അവസാനം ഉണ്ടാവില്ല. എടി, ഞാൻ പിന്നെ വിളിക്കാവേ. ആരോ വന്നിട്ടുണ്ട്. ആകെ നനഞ്ഞല്ലോ. കുറച്ച് അകത്തേക്ക്. വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? അതെന്ത് ചോദ്യടി? അല്ല, എന്തെല്ലാരും ആര്? ഇന്നല്ലേ ഗെറ്റ് ടുഗെതർ, ആരും വന്നില്ലേ? അത് ശരി. ഇയാള് കണ്ട സമയത്തൊക്കെ കയറി വന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്യുന്ന, അവരൊക്കെ ഗെറ്റ് ടുഗെതർ കഴിഞ്ഞ് വീട്ടിൽ പോയി. നീ എന്തീ കാണിക്കണേ? ഇങ്ങനെ തുടച്ചാൽ നിനക്ക് പനി വരും. എന്താണ് ഇങ്ങനെ നോക്കണേ? നിന്നതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. നീ തുടക്കി, ഞാനിപ്പോ വരാം. അത് അവര് വന്നപ്പോ വായിക്കാനെടുത്തതാ. ദാ ഇത് മാറ്റിക്കോ. അച്ഛന്റെ ഷർട്ടാടാ. അല്ല, നീ ഇവിടെ ഒറ്റയ്ക്കാണോ? ഇല്ല, ഉണ്ണിക്കുട്ടനുണ്ട്. ഇവിടെ ഉണ്ടോട്ടാ, ഞാനിത് വിരിച്ചിട്ട് വരാം. നിന്നെല്ലാരും അന്വേഷിച്ചു, എല്ലാവർക്കും നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. കൊറേ നാളായില്ലേ കണ്ടിട്ട്. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇല്ലാത്ത ലീവ് ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നത്. ജോലി തിരക്ക്. അച്ഛൻ മരിച്ചപ്പോഴും നീ മാത്രമായിരുന്നു വരാതിരുന്നത്. എൻ്റെ കൂട്ടുകാരിലെ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ടത് നീയായിരുന്നു. അല്ലെങ്കിലും ഞങ്ങൾ പ്രവാസികളുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയല്ലേ. വേണ്ടപ്പെട്ടവരടുത്തൊന്നും അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. ലീവിൻ്റെ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും വിഷമം പറയും, പക്ഷെ അവർക്കറിയില്ലല്ലോ അവരെക്കാളൊക്കെ എത്രയോ വേദനിക്കുന്ന നമ്മളെന്ന്. നമുക്ക് ആ വേദന അവർ കാണിക്കാനും പറ്റില്ല. പിന്നെല്ലാം കേട്ട് ചിരിച്ച് അവരെ സമാധാനിപ്പിക്കാം, അല്ലെങ്കിലും അവരൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോ എഗ്രിമെൻറ്റും സൈൻ ചെയ്ത് ഓരോ നാട്ടിൽ പോയി പണിയെടുക്കുന്നത്. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സോറി. എനിക്ക് വിഷമമൊന്നുമില്ലടി, ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന പോലെ വീട്ടുകാരടുത്ത് പറയാൻ പറ്റില്ലല്ലോ. എന്തിനാ ചിരിക്കുന്നത്? ഏ, കാര്യം നിൻ്റെ വിഷമം പറഞ്ഞതെങ്കിലും നിന്റെ ശബ്ദത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നപ്പം നിന്നെ കുറെ അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. നിന്നെ മാത്രം കാണാൻ പറ്റാതെ
വീട്ടിലേക്ക് തിരിച്ചു വരാൻ ബസ് കയറി. അപ്പം ഏതോ ഒരു ചേട്ടൻ ബസ്സിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ പേര് വിളിച്ച് അനുഗ്രഹാന്ന്. ഇതാരിപ്പം എന്നെ വിളിക്കാന്ന് അറിയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോൾ നീ. ക്ലാസ് കൂട്ടി പോകുമ്പോൾ നിൻ്റെ ശബ്ദത്തിന് ഇത്രയും കട്ടിയില്ലായിരുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പം നീ വലിയ ചെറുക്കനായി. ശബ്ദമൊക്കെ വലിയ മനുഷ്യന്മാരുടെ പോലെ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അന്നുണ്ടായ അതേ ഫീല് തന്നെ എനിക്കിപ്പോഴും. നിന്റെ പെരുമാറ്റം, ശബ്ദം, പക്വത, മുഖം തന്നെ കണ്ടില്ലേ. താടിയും മീശയൊക്കെ വന്ന് വലിയ പുരുഷനായി. അനു, നീ എങ്ങനെ ഒറ്റയ്ക്കല്ല മാനേജ് ചെയ്യുന്നേ? എന്ത് ഈ ചായ വെക്കണോ? അതല്ലടി. പിന്നെ അച്ഛൻ പോയ ശേഷം നീ ഇങ്ങനെ ഒറ്റയ്ക്ക്. ആദ്യം കുറേ നാള് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ചധികം നാൾ വേണ്ടി വന്നു. പിന്നെ മെല്ലെ മെല്ലെ ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്നാലും ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് കൂട്ടിനൊരാളുണ്ടായിരുന്നെങ്കിലും. നിങ്ങളെ മിസ് ചെയ്യുമ്പോ ഞാനൊരു നടക്ക് വായിക്കാറുണ്ട്. പഠിച്ച് പഠിച്ച് നീ ഒരു ഡോക്ടർ ആകുമ്പോൾ ചുമ ചുമ ഞാൻ നിന്റെ അടുത്ത് വരുമ്പോൾ ഹൗവാറിയെന്ന് ചോദിച്ചാലും ഹൂവാറിയെന്ന് ചോദിക്കരുത്. ഗ്രീഷ്മ പിയ, കണ്ണമ്മാഴയുടെ ചുവട്ടിലിരുന്ന് കിണ്ണം കഴുകുമ്പോൾ ഈ വണ്ണം കുറഞ്ഞ കൂട്ടുകാരെ മറക്കരുത്. അതിന്റെ ലാസ്റ്റ് ഒരെണ്ണമുണ്ട്, അതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഒരുപാട്. എത്രമാത്രമെന്ന് ചോദിച്ചാൽ ലോകത്ത് മറ്റെന്തിനേക്കാളും എന്ന് ഞാൻ പറയും. കണ്ട നാൾ തൊട്ട് മനസ്സിൽ കയറിയതാണെങ്കിലും നേരിൽ പറയാൻ എന്നും പേടിയാണ്. നഷ്ടപ്പെടുമോ എന്ന പേടി. ഈ കത്തിലൂടെയെങ്കിലും ഇങ്ങനെ ഒരാൾ നിന്നെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു എന്ന് നീ അറിയണമെന്ന് തോന്നി.
ഇതാണോ നിന്റെ ഫേവറിറ്റ്? പേര് പോലുമില്ല. പേരില്ലെങ്കിൽ എന്താ? അത് എനിക്ക് വേണ്ടി എഴുതിയതല്ലേ. നിനക്ക് വേണ്ടി എഴുതിയതാണ്, പക്ഷേ നേരിട്ട് പറയാൻ ധൈര്യമില്ലെന്ന് മാത്രം. ഇനി നീ ഇത് വായിക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ എന്തിനാ ചൂടാവുന്നെ? ഇത് എഴുതിയാളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് നിനക്കറിയോ? പോട്ടെ, നീയാണെങ്കിൽ നേരിട്ട് പറയോ. എനിക്കെല്ലാരും കാണുന്നുണ്ട്. നിനക്ക് മിസ് ചെയ്യുമ്പോഴത്ത് വായിക്കുന്ന ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ചെയ്യുമ്പോഴത്ത് വായിക്കും.